ശേഷ ജീവിത മുഹൂർത്തങ്ങൾ മനസ്സിലുയർത്തും വികാരങ്ങൾ മറക്കുവാനാകാത്ത നിമിഷങ്ങൾ മറയ്ക്കുവാനാകാത്ത കനലുകൾ 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 ഈ ഫോമിലൊക്കെ ഒന്ന് സൈൻ ചെയ്യാനുണ്ട്. ആ ഇതാ ഇവിടെ ഒരു ഒപ്പിട്ടു. എവിടെ എവിടെ എവിടെ? ആ ശരി ശരി ശരി. ഇപ്പൊ തന്നെ രണ്ടു മൂന്ന് സിഗ്നേച്ചർ കൂടെ വേണം. ഇവിടെ രണ്ടെണ്ണം കൂടെ. ആ അതെ ഇവിടെ കൂടി ഒപ്പിട്ട്. ഇതെന്നപ്പോ തിരിച്ചു കിട്ടി തുടങ്ങുക? ഒരു വർഷം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് റിട്ടേൺസ് കിട്ടി തുടങ്ങുക. മുതൽ അവിടെ കിടക്കും. മൂന്ന് വർഷം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടിയിരിക്കും. റെഡിയായില്ലേ? ഒരു മിനിറ്റ്, ഇതിപ്പോ വരാം. മക്കളെ, അപ്പൂപ്പൻ ഇപ്പൊ വരാം. നമസ്കാരം മാഷേ. നമസ്കാരം. ഒരു കാര്യം അറിയാനാ. എന്താ കാര്യം? ഈ ധനവർദ്ധിനി കമ്പനിയുടെ ഏജന്റ് ഇവിടെ എവിടെയാ താമസിക്കുന്നത്? ഇവിടെ അങ്ങനെ ആരുമില്ലല്ലോ. എന്റെ 50,000 രൂപയാ പോയത്. ഒരു കൊല്ലം കഴിഞ്ഞ് ഇരട്ടിയാക്കി തരാമെന്ന് പറഞ്ഞാ ചേർത്തത്. 3 കൊല്ലമായിട്ടും ഒരു വിവരവും ഇല്ല. എന്നാ ശരി. ആ നീ എന്താ ഇവിടെ? വാ കേറി ഇരിക്ക്. ഇരിക്കാനൊന്നും ഏറില്ല. നീ കൂടെ വാ, ഒരാളെ കണ്ടുപിടിക്കാനുണ്ട്. ആ ഇപ്പൊ വരാം. നമുക്ക് അന്വേഷിച്ചു നോക്കാം. ആ ഇതെന്താ എല്ലാവരും കൂടി? പിരിവിനാണെങ്കിലേ നിൽക്കണ്ട. ധനവർദ്ധനയിൽ പണം ഇട്ട് വരാ. 3 കൊല്ലമായിട്ട് യാതൊരു വിവരവുമില്ല. ഓഹോ, ആ കമ്പനിയുടെ ആള് ഇവിടെ എവിടെയോ താമസിക്കണേന്ന് അറിഞ്ഞു. അയാൾ അന്വേഷിച്ച് ഇറങ്ങിയതാ. ഈ ചേട്ടൻ വീടും പറമ്പും പണയം വെച്ചാ കാശ് കൊടുത്തത്. അതിനിപ്പോ ജപ്തി നോട്ടീസ് വന്നിരിക്കുക. ഓ, അയാളോ? അയാൾ ഇവിടെ താമസിച്ചിരുന്നു. പക്ഷേ അയാള് പോയിട്ട് കാലെത്രയായിപ്പോ? അയാൾ എവിടെയാണെന്ന് അറിയോ? അറിയില്ലല്ലോ. ഒന്നും പറ്റിയില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വല്ല പരാതി കൊടുക്കാം. അതുകൊണ്ടൊക്കെ എന്താ വാനാ? നമുക്ക് വേണമെങ്കിൽ നമ്മൾ തന്നെ ഇറങ്ങണം. എന്താ, വല്ല തുമ്പും കിട്ടിയോ? അയാള് പറ്റിച്ചെന്നോ തോന്നണേ. ഇവനൊക്കെ എന്താ ചെയ്യണ്ടെന്നറിയോ? അതുകൊണ്ട് എന്ത് കാര്യം? ആദ്യം തന്നെ പണം തട്ടിപ്പിന്റെ കെണിയിൽ തലവെച്ചു കൊടുക്കാതിരിക്ക. ഇനിയെങ്കിലും എല്ലാരും ശ്രദ്ധിക്ക. നിങ്ങളല്ലേ ഇതിനൊക്കെ നേതൃത്വം കൊടുക്കേണ്ടത്.